നമസ്കാരം ബ്രൈറ്റ് ബിഗ്നേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ത്രീ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ ഉൾക്കൊള്ളുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെയാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് നാസ്തികമായ ഒരു രാഷ്ട്രമല്ല ശൂന്യവാദം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രവും അല്ല രാജ്യം എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുന്നു പക്ഷേ ഒരു മതത്തിലും അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല ഇന്ത്യ വിശ്വസിക്കുന്നത് സർവധർമ്മ സമഭാവ എന്ന പുരാതന തത്വത്തിലാണ് രാജ്യം ഉത്കണ്ഠപ്പെടുന്നത് മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചാണ് അല്ലാതെ മനുഷ്യനും പ്രകൃത്യാതീത ശക്തിയുമായുള്ള ബന്ധത്തെക്കുറിച്ചല്ല ഇന്ത്യ ഒരുപാട് മതങ്ങളുടെ സ്വദേശമാണ് അതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ് അല്ലെങ്കിൽ എസൻസ് ആണെന്ന് പറയാം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നതിൽ നാല് ആർട്ടിക്കിൾസ് ആണ് ഉൾക്കൊള്ളുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിനെ കുറിച്ച് പരിശോധിക്കാം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ആണ് അതായത് എല്ലാ വ്യക്തികൾക്കും ധർമ്മബോധത്തിനും വിശ്വാസം പ്രകടിപ്പിക്കുവാനും ആരാധന നടത്തുവാനും മതപ്രചരണത്തിനും നിയമപരമായ അവകാശമുണ്ട് എന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ പറയുന്നത് അതായത് ഈ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിന് നാല് എലമെന്റ്സ് ഉണ്ട് നമ്പർ വൺ ഫ്രീഡം ഓഫ് കൺസൈൻസ് നമ്പർ ടു പ്രൊഫസ് നമ്പർ ത്രീ റൈറ്റ് ടു പ്രാക്ടീസ് ആൻഡ് നമ്പർ ഫോർ റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ദൈവവുമായി അല്ലെങ്കിൽ മറ്റ് സത്വങ്ങളുമായി അതുമല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന മറ്റെന്തുമായും ബന്ധം രൂപീകരിക്കുന്നതിനുള്ള അന്തസ്ഥിതമായ സ്വാതന്ത്ര്യമാണ് റൈറ്റ് ടു പ്രൊഫസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ മതം വിശ്വാസം ഭക്തി എന്നിവയെക്കുറിച്ച് സ്വതന്ത്രമായി അല്ലെങ്കിൽ ഓപ്പണായി പ്രസ്താവിക്കുവാനുള്ള സ്വാതന്ത്ര്യം റൈറ്റ് ടു പ്രാക്ടീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ മതപരമായ അനുഷ്ഠാനങ്ങൾ ചടങ്ങുകൾ ചുമതലകൾ വിശ്വാസങ്ങളുടെയും ആശയങ്ങളുടെയും വെളിപ്പെടുത്തൽ എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ് ഇനി നാലാമതായി റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ മതവിശ്വാസങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രസരണം ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുവാനും അയാളുടെ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് ഈ നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നാല് സ്വാതന്ത്ര്യങ്ങൾ ഫ്രീഡം ഓഫ് കൺസൈൻസ് റൈറ്റ് ടു പ്രൊഫസ് റൈറ്റ് ടു പ്രാക്ടീസ് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് എന്നിവയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഒരു വ്യക്തിക്ക് നൽകുന്നത് എന്നാൽ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ പൊതുസമാധാനം സദാചാരം ആരോഗ്യം അതുപോലെതന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊവിഷൻസ് എന്നിവയ്ക്ക് വിധേയമാണ് റിലീജിയസ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക് ഫിനാൻഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അതുപോലെ തന്നെ മറ്റു മതപരമായ പ്രവർത്തനങ്ങളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുവാനും റെസ്ട്രിക്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ റിഫോംസുമായി ബന്ധപ്പെട്ട് പബ്ലിക് ക്യാരക്ടറിലുള്ള ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ ഹിന്ദു വിഭാഗങ്ങൾക്കുമായി കൊടുക്കുവാനും ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം സ്റ്റേറ്റിന് പെർമിഷൻ ഉണ്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ രണ്ട് എക്സ്പ്ലനേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് ഒന്ന് കൃബാൻ ധരിക്കൽ സിഖ് മതത്തിൻ്റെ പ്രൊഫഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദുസ് എന്ന കോണ്ടെക്സ്റ്റിൽ സിക്ക് ജൈൻസ് ബുദ്ധവിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് എന്നതുകൊണ്ട് ഒരു വ്യക്തിയെ ഒരു മതത്തിലേക്ക് ചേരുവാൻ പ്രലോഭിപ്പിക്കൽ ഉൾപ്പെടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം കേസസിൽ സ്റ്റേനീസ് ലാവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് അതർ കേസസിൽ സുപ്രീം കോർട്ടിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് റൂൾ ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ ഒന്നില് കൺവേർഷനുള്ള റൈറ്റ് നൽകുന്നില്ല മറിച്ച് ഒരാളുടെ മതത്തിൻ്റെ പ്രമാണങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് നൽകുന്നത് എന്ന് ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തതായി നമ്മൾ ആർട്ടിക്കിൾ ഇരുപത്തിയാറിലേക്ക് പോവുകയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയാറിൽ പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശം അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ ട്വൻ്റി സിക്സ് എല്ലാ സമുദായങ്ങൾക്കും അല്ലെങ്കിൽ വിഭാഗങ്ങൾക്കും താഴെ പറയുന്ന അവകാശങ്ങളുണ്ട് ആദ്യമായിട്ട് മതപരവും ധാർമ്മികപരവുമായിട്ടുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കുവാനും അവ തുടർന്നു കൊണ്ടുപോകുന്നതിനുമുള്ള അവകാശം രണ്ടാമതായിട്ട് മതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം അതായത് ആ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം മൂന്നാമതായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് സമ്പാദിക്കുവാനും സ്വന്തമാക്കുവാനുമുള്ള അവകാശം നാലാമതായിട്ട് ഇങ്ങനെ അക്വയർ ചെയ്ത പ്രോപ്പർട്ടീസ് നിയമത്തിന് ചേരും വിധം അഡ്മിനിസ്ട്രർ ചെയ്യുവാനുള്ള അവകാശം ഈ നാല് റൈറ്റുകളാണ് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് നൽകുന്നത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഗ്യാരൻ്റി ചെയ്യുന്നത് ഇൻഡിവിഡ്വൽ റൈറ്റ്സ് ആണെങ്കിൽ ആർട്ടിക്കിൾ ട്വൻ്റി സിക്സ് ഗ്യാരൻറ്റി ചെയ്യുന്നത് റിലീജിയസ് ഡിനോമിനേഷൻസ് അല്ലെങ്കിൽ മതവിഭാഗങ്ങളുടെ റൈറ്റ്സ് ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് റിലീജിയൻ്റെ കളക്റ്റീവ് ഫ്രീഡത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് പോലെ തന്നെ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സും പൊതുസമാധാനം സദാചാരം ഹെൽത്ത് എന്നിവയ്ക്ക് അതീതമാണ് പക്ഷേ ആർട്ടിക്കിൾ ട്വൻ്റി സിക്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മറ്റ് പ്രൊവിഷൻസിന് അതീതമായി വരുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നത് അടുത്തായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർട്ടിക്കിൾ ട്വൻറ്റി സെവനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ ട്വൻറ്റി സെവൻ ഗ്യാരൻറ്റി ചെയ്യുന്നത് ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് എ റിലീജിയൻ ആർട്ടിക്കിൾ ട്വൻറ്റി സെവനിൽ പറയുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ലെങ്കിൽ മതവിഭാഗത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയോ ടാക്സ് നൽകാനായിട്ട് ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്റ്റേറ്റ് ഒരിക്കലും ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത പബ്ലിക് മണി ഒരു മതത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയോ മെയിൻ്റനൻസിന് വേണ്ടിയോ ചിലവഴിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ട്വൻറ്റി സെവനിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അതായത് റിലീജിയൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടോ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ ടാക്സേഷൻ നൽകാൻ അല്ലെങ്കിൽ ടാക്സ് നൽകാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർട്ടിക്കിൾ ട്വൻറ്റി എയ്റ്റിനെ കുറിച്ചാണ് ആർട്ടിക്കൾ ട്വൻറ്റി എയ്റ്റ് ഗ്യാരൻ്റി ചെയ്യുന്ന ഫ്രീഡം ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ ട്വൻറ്റി എയ്റ്റ് പറയുന്നു സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് പൂർണ്ണമായി മെയിൻ്റെ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പാടില്ല എന്ന് എന്നാൽ ഈ പ്രൊവിഷൻ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ട്രസ്റ്റോ എൻഡോമെൻ്റുകളോ രൂപീകരിക്കുകയും സ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല ഇവിടെ അഡ്മിനിസ്ട്രേഷൻ മാത്രമേ സ്റ്റേറ്റിനുള്ളൂ എസ്റ്റാബ്ലിഷ് ചെയ്തത് കൺസേൺഡ് ട്രസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെൻറ്റ് ആയിരിക്കും ഇനി സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യുകയോ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും എയ്ഡ് സ്വീകരിക്കുകയോ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു വ്യക്തിക്കും അയാളുടെ സമ്മതമില്ലാതെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആരാധന അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻ കേസ് ഓഫ് എ മൈനർ ഈ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ വർഷിപ്പ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവിടെ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ സമ്മതം ആവശ്യമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി എയ്റ്റ് നാല് തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യമായിട്ട് പൂർണ്ണമായും സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ടാമതായിട്ട് ഏതെങ്കിലും ട്രസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെൻസ് രൂപീകരിക്കുകയും സ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൂന്നാമതായിട്ട് സ്റ്റേറ്റ് അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാലാമതായിട്ട് സ്റ്റേറ്റിൽ നിന്നും സഹായം സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ നാല് തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യത്തേതിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു അതായത് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു രണ്ടാമത്തെ സ്ഥാപനങ്ങൾ രണ്ടാമത്തെ തരം അതായത് ഏതെങ്കിലും ട്രസ്റ്റുകളോ എൻഡോമെൻറ്റുകളോ സ്ഥാപിക്കുകയും സ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും സ്ഥാപനങ്ങൾ അതായത് സ്റ്റേറ്റ് അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നും സഹായം സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ സ്വേച്ഛാനുസരണമായ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ട്വൻറ്റി എയ്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ത്രീ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ഉള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് താങ്ക് യു